നമസ്കാരം എല്ലാവർക്കും. ഗാബിസ്വലേക്ക് സ്വാഗതം. ഞാൻ തോമസ്. അപാര സുഗന്ധം പരത്തുന്ന റോസ്ബെറിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. റോസ്ബെറിയുടെ ഗുണങ്ങൾ, അതിൻ്റെ കെയറിങ് ടിപ്സ്, പ്രൊപ്പഗേഷൻ, സെയിൽസ്, പിന്നെ ഒരു പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുന്ന രീതി, ഇത്തരം അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചിരിക്കുന്നത്. റോസ്ബെറിക്ക് ധാരാളം ഗുണങ്ങൾ പറയുന്നുണ്ട്. ആയുർവേദത്തിൽ റോസ്ബെറിയെ റുജാമെരി എന്നാണ് പറയുന്നത്. ഇതൊരു ആരോമാറ്റിക് മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. അരോമ തെറാപ്പിക്ക് ഈ പ്ലാന്റ് ഉപയോഗിക്കുന്നു. ഈ പ്ലാന്റിൻ്റെ ലീഫ് ഒന്ന് ഒരു കാറ്റ് വന്നാൽ തന്നെ അതിന് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. അതിലൊന്ന് ഞെട്ടി ഞെരടി നോക്കിയാൽ അതിലും കൂടുതലായിട്ട് അതിൻ്റെ ആവശ്യമില്ല. ഒരു കാറ്റ് ഒന്ന് ഇല ഒന്ന് അനങ്ങിയാൽ മതി, അതിൻ്റെ സ്മെല്ല് നമുക്ക് അനുഭവപ്പെടും. ഈ സ്മെല്ല് പൊതുവെ പറയുന്നത് ബ്രെയിനിനെ ഉത്തേജിപ്പിക്കും എന്ന് പറയുന്നത്. അപ്പോൾ വിഷാദ രോഗം, അതുപോലെ ഡിപ്രഷൻ, ഇതൊക്കെ വരില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഗുണം, പല ഗുണങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ലീഫ് ഡ്രൈ ആയിട്ടുള്ളതോ പച്ച ആയിട്ടുള്ളതോ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് ആറിയതിന് ശേഷം തലയിൽ തേക്കാനും മുടികൊഴിച്ചിലും ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ശമനം കിട്ടും. മുടികൊഴിച്ചിൽ, താരൻ, ഇതൊക്കെ പച്ചയായിട്ടുള്ള എൻ്റെ ഒരു ചെറിയൊരു കഷ്ണം മതി. ആ പച്ചയായിട്ടുള്ളത് ഞരടി വെറുതെ തലയെ പറ്റിയാലും അതിൻ്റെ എഫക്റ്റ് നല്ല റിസൾട്ട് കിട്ടും. ഞാൻ വല്ലപ്പോഴൊക്കെ ഇത് കിട്ടുമ്പോൾ ഇതിങ്ങനെ പറ്റാറുണ്ട്. പക്ഷേ നമുക്കിത് എപ്പോഴും കിട്ടാറില്ല, വല്ലപ്പോഴും കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ അത് സെയിലായി പോകുന്നു. ഇത്തവണ ഇത്ര കൂടുതലായിട്ട് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഒരു സെയിൽസ് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നത്. വേറെ ധാരാളം ഉപയോഗങ്ങൾ ആയുർവേദത്തിൽ ഈ റോസ്മരിയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഗാർഡനിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് സ്നേക്സ് ഒന്നും വരില്ല, പാമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. ഇതൊരു സ്നേക് റിപ്പല്ലൻ്റ് പ്ലാന്റാണ്. ഇതിൻ്റെ സ്മെല്ല് എവിടെയുണ്ടോ ആ പ്രദേശത്തൊന്നും ഈ പാമ്പുകളൊന്നും അടുക്കില്ല എന്നാണ് പറയുന്നത്. ഇറ്റാലിയൻ ഫുഡൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അലങ്കാരത്തിനും ഗുണത്തിനും വേണ്ടി അതിൻ്റെ മീതെ ഇതിൻ്റെ ഡ്രൈ ലീഫ് അല്ലെങ്കിൽ പച്ചയായിട്ടുള്ളതൊക്കെ ഇങ്ങനെ വെതറി ഇടുമെന്ന് പറയുന്നുണ്ട്. ഇറ്റാലിയൻ ഫുഡ് മാത്രമല്ല, ഇപ്പം നമ്മുടെ ഇന്ത്യയിലും പല ഭാഗത്തും നല്ല അത്തരം ഫുഡുകളൊക്കെ തയ്യാറാക്കുന്നവർ ഇതിൻ്റെ മുകളിൽ ഇത് വെച്ച് അലങ്കരിക്കാറുണ്ട്. അതിന് ഗുണവുമുണ്ട്, ഈ പറഞ്ഞ നല്ല സ്മെല്ല് ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ കെയറിങ് ടിപ്സിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ കെയറിങ് ടിപ്സ് നല്ല രീതിയിൽ അറിഞ്ഞില്ലെങ്കിൽ ഈ ചെടി വാങ്ങിയത് കൊണ്ട് പ്രയോജനമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ അത് നശിച്ചു പോകും. കെയറിങ് ടിപ്സിൽ പ്രധാനമായിട്ട് ഉള്ളത് അതിൻ്റെ പോട്ടിമിസ് തയ്യാറാക്കലാണ്. ഇപ്പോൾ നഴ്സറികളിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന ചെറിയ ചെടികൾ ഒരു 6 ഇഞ്ച് പോട്ടിലോട്ടെങ്കിലും ആക്കണം. ഇത് 2 അടി ഹൈറ്റ് വരെ വളരുന്ന ഒരു 2 അടി, മാക്സിമം 2 അടി ഹൈറ്റിലൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ളത്. അതൊക്കെ മുമ്പ് അതിൽ ചെറിയ പർപ്പിൾ അല്ലെ വെള്ള നിറത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പോട്ടിമിസ് തയ്യാറാക്കുമ്പോൾ ഇതിന് അമ്ലത്വം പാടില്ല. ആ മണ്ണിൽ, ഗാർഡൻ സോയിലിൽ തയ്യാറാക്കുമ്പോൾ അതിന് അമ്ലത്വം ഇല്ലാത്ത മണ്ണായിരിക്കണം. നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് ജില്ലയുടെ ചില ഭാഗങ്ങളും അതുപോലെ പാലക്കാട് ജില്ലയും ഒഴിവാക്കിയാൽ ബാക്കി ഏതാണ്ട് എല്ലാ ഭാഗത്തും അമ്ലത്വം നിറഞ്ഞ മണ്ണാണ്. അമ്ലത്വം നല്ല മണ്ണെന്ന് പറയുമ്പോൾ അതിൽ PH ലെവൽ 6നേക്കാളും താഴെ ആയിരിക്കും. അതാണ് അമ്ലത്വം കൂടിയ മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് PH 7 ഗാർഡൻ സോയിലായിരിക്കണം. PH 7 ഗാർഡൻ സോയിൽ ഇപ്പോൾ നമുക്ക് നേരിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കിട്ടുന്ന മണ്ണിലെ കരിയിലൊക്കെ പൊടിഞ്ഞുള്ള മണ്ണാണെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ടും നല്ല PH ആയിരിക്കും. ഈ പറഞ്ഞ അമ്ലത്വം ഒന്നും ഉണ്ടാവില്ല. അല്ലാത്ത മണ്ണാണെങ്കിൽ നമ്മൾ നേരത്തെ 2 ആഴ്ചക്ക് മുമ്പ് അല്ലെങ്കിൽ 3 ആഴ്ചക്ക് മുമ്പ് കുറച്ച് ഒരു സ്പൂൺ, ഒരു ചട്ടിക്ക് വേണ്ടത് 1 സ്പൂൺ കുമ്മായം അതിൽ വിതറിയിട്ട് 3 ആഴ്ച കഴിയുമ്പോൾ അത് പോട്ടിമിസിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഈ പറഞ്ഞ PH 7 7 വന്നിട്ടുണ്ടാവും, അത് അമ്ലത്വം മാറിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പച്ചക്കക്കപ്പൊടി ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം. കടൽക്കക്കപ്പൊടി കുമ്മായത്തിന് പകരം പച്ചക്കക്കപ്പൊടി, കടൽക്കക്കപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ പോട്ടിമിസ് തയ്യാറാക്കുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം. ആ ചെടികൾക്ക് നേരിട്ട് കൊടുക്കാം, ഇങ്ങനെ 2 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കടൽക്കക്കപ്പൊടിയെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്തത് സൺലൈറ്റാണ്. കെയറിങ് ടിപ്സിൽ സൺലൈറ്റ്
നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടണം. എന്നാൽ 30 സെന്റിഗ്രേഡിന് മേലെയുള്ള ചൂട് ഈ പ്ലാന്റിന് താങ്ങാൻ പറ്റില്ല. അപ്പോൾ വേനൽക്കാലത്ത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നമ്മൾ ഇത്ര ഷെയ്ഡിലേക്ക് മാറ്റണം. 30 സെന്റിഗ്രേഡിന് മേലെ ആയാൽ ഈ ലീഫെല്ലാം കരിഞ്ഞു പോകുകയും അത് പഴുത്തു പോകുകയൊക്കെ ചെയ്യും. അതുപോലെ വാട്ടറിങ് ഓവർ വാട്ടറിങ് പാടില്ല. പോട്ടിമിസ് ഡ്രൈ ആയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം അതൊന്ന് നനച്ചു കൊടുത്താൽ മതിയാവും. വാട്ടർ നല്ല ഡ്രെയിൻ ചെയ്ത് പോവുകയും ചെയ്യണം. ആ രീതിയിലുള്ള പോട്ടിമിസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് ഞാൻ അതിൻ്റെ റീപ്പോർട്ടിങ് കാര്യത്തിൽ ഒന്നുകൂടി പറയാം. പിന്നെ അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ഒരു ഒരിക്കലും നേരെ ഓപ്പൺ ആയിട്ട് വെക്കരുത്. അത് ജനലിൻ്റെ സൈഡിലൊക്കെ വെക്കുക. ജനലിൻ്റെ സൈഡിൽ നമ്മുടെ വീടിനോടൊക്കെ സെറ്റൗട്ട് ഭാഗത്തൊക്കെ ആ ചട്ടി കയറ്റി വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാകുകയില്ല, നമ്മളെ സ്മെല്ല് അകത്തേക്ക് കിട്ടുകയും ചെയ്യും. ഇനി അടുത്തതിൻ്റെ ഫെർട്ടിലൈസറാണ്. ഇതിന് അധികം ഫെർട്ടിലൈസറൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ലീഫൊക്കെ വളരെ നാരോ ലീഫൊക്കെയാണുള്ള, അധികം വലിയതായിട്ട് പോകുന്ന ചെടിയുമല്ല. അപ്പോൾ ഒരു 6 മാസത്തിലൊരിക്കൽ മാത്രം എന്തെങ്കിലും കരിയില കമ്പോസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് അതിൻ്റെ പ്രൂണിങ്ങാണ്. പ്രൂണിങ് ഇപ്പം ഇതിൽ ഇപ്പം ഏതെങ്കിലും ഒരു ലീഫ് ബ്രാഞ്ച് പഴുത്ത് പഴുക്കൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാടിപ്പോവൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് പുതിയ ബ്രാഞ്ചസൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇനി ഈ റോസ്മറിയുടെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയാം. വളരെ സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചെടിയാണ് റോസ്മറി. നമ്മൾ കെയറിങ് ടിപ്സൊക്കെ നന്നായിട്ട് അറിയണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതിന് ഈ ലീഫിന് ഈ ബ്രാഞ്ചിന് കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഒരു വേര്, ചെറിയ വേര് പോലെ വരും. കുറച്ച് ഒരു അരടി ആകുമ്പോഴേക്കും വേരൊക്കെ വരും. ആ വേര് വന്ന ബ്രാഞ്ച് വേരിൻ്റെ അടിയിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ നല്ല പോട്ടിമിസിൽ വെക്കുകയാണെങ്കിൽ പുതിയ ചെടികൾ നിങ്ങൾക്ക് ആയിക്കിട്ടും. അങ്ങനെയാണിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസം ചെറിയൊരു തണലിൽ വെച്ചിട്ട് പതുക്കെ പതുക്കെ വെയിലോട്ട് കൊണ്ടുവരിക. അതുപോലെ മഴ നേരിട്ട് കൊള്ളരുത്. മഴക്കാലം ആകുമ്പോൾ അതനുസരിച്ച് മാറ്റി വെക്കുക. ഇനി സെയിൽസിനെ കുറിച്ച് പറയാം. ഇപ്പം ഞങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റാണ്. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ഇപ്പോൾ വിളിക്കുന്നത് 50 രൂപ നിരക്കിലാണ്, 50 rupees. ഈ പ്ലാന്റ് എപ്പോഴും നമുക്കിങ്ങനെ കിട്ടില്ല. കാരണം ഇത് സോപ്പ് നിർമ്മാതാക്കൾ, പെർഫ്യൂം ഉണ്ടാക്കുന്നവരൊക്കെ അവിടെ നിന്ന് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ, ബൾക്കായിട്ട് പ്രൊപ്പറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവർ ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. കൂടാതെ ഡ്രൈ ലീഫ് ആക്കാൻ വേണ്ടി കൊണ്ടുപോകണവരുണ്ട്. ഈ ഡ്രൈ ലീഫ് ആക്കിയിട്ട് പാക്കറ്റിലാക്കി വിൽക്കുന്നത് വലിയൊരു ബിസിനസ്സാണിത്. അതുകൊണ്ട് നമുക്ക് നഴ്സറിക്കാർക്ക് ഇത് എപ്പോൾ ചെന്നാലും കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല. വല്ലപ്പോഴൊക്കെ ഒന്ന് കിട്ടും, കിട്ടുന്നത് തന്നെ എണ്ണം കുറവായിരിക്കും. ഇത്തവണ ഒരു 10-50 അനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ വീഡിയോ ഇട്ടേക്കുന്നത്. ഇനിയൊരു ഈ പ്ലാന്റ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി കാണിച്ചു തരാം. ഇത് നല്ല ഹോളൊക്കെ ഉള്ള 6-inch പോട്ടാണ് എടുത്തേക്കുന്നത്. ഇത് സാധാരണ ഗാർഡൻ സോയില്, അതിലേക്ക് കരിയില കമ്പോസ്റ്റ് മിക്സ് ചെയ്യുക. പിന്നെ ഇത് കടൽക്കക്കപ്പൊടിയാണ്. കടൽക്കക്കപ്പൊടി ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ചേർക്കാം. കുമ്മായം ഉണങ്ങി 2 ആഴ്ച മുമ്പേ ചേർത്ത് വെക്കണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇത് ഈ പോട്ടിലേക്ക് കുറച്ച് ചെറിയ കല്ലുകൾ അടിയിലിടാം. പോട്ടിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത പോട്ടിമിസ് കുറച്ച് ഭാഗം ഇടുക. ഒരു പോട്ടിൻ്റെ കാൽ ഭാഗം ഇടണം. പ്ലാന്റ് ഒന്ന് വെച്ച് നോക്കാം. അതുകൊണ്ട് ഇത്തിരി ടോപ്പിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. കുറച്ചുകൂടി ഇടാം. നമ്മൾ
കവർ കയറി ഇതിലോട്ട് വെക്കണേണ്. ഈ മണ്ണ് നമ്മൾ അനക്കണ്ട. പിന്നെ ഈ മണ്ണ് അടുത്തിയാൽ ചിലപ്പോൾ ഇതിൻ്റെ വേരൊക്കെ ചെറിയ വേരുകളായതുകൊണ്ട് അതൊക്കെ പോയാൽ പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ സൈഡിലേക്ക് ഈ പോട്ട് മിക്സ് തന്നെ വീണ്ടും ഇട്ട് ഫില്ല് ചെയ്താൽ മതിയാവും. പോട്ട് മിക്സ് എല്ലാം വേണ്ട രീതിയിൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം നനവുള്ളതാണ്, അതുകൊണ്ട് ഇപ്പോൾ നനച്ചൊന്നും കൊടുക്കണ്ട. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം കവർ ഒട്ടിച്ചപ്പോൾ തന്നെ നല്ല നനച്ചതായിരുന്നു, നേരത്തെ നനച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അധികം ഇനിയിപ്പോൾ ഇപ്പോൾ നനക്കേണ്ട ആവശ്യമില്ല. ഇനി ഇപ്പോഴത്തേതനുസരിച്ച് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് മാത്രം നനച്ചാൽ മതി. മഴയത്ത് വെക്കരുത്, മഴ കൊള്ളാത്ത രീതിയിൽ മാറ്റി വെക്കുക. എന്നാൽ വെയിൽ ചെറിയ വെയിൽ കിട്ടുകയും ചെയ്യണം. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാൻ താല്പര്യമുള്ളവർ എറണാകുളം ജില്ലയിൽ കളമശ്ശേരി പുതിയ റോഡാണ് ഞങ്ങളുടെ നേഴ്സറി, അവിടെ വന്ന് നേരിട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് TTTC കൊറിയർ വഴി അയക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.